നമസ്കാരം. പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സരസ്വതി. ഇന്നെനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാമിൻ്റെ കാലാവധി, അതായത് റാങ്ക് ലിസ്റ്റിൻ്റെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോലെ അറിവുണ്ടാവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ എക്സാം 2024 ഏത് മാസമായിക്കൊള്ളട്ടെ, അതായത് എക്സാം നീളും തോറും നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടും. പക്ഷേ എന്നാലും എക്സാം കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക 2025 ഓഗസ്റ്റിന് ശേഷമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പഴയ ലിസ്റ്റിൻ്റെ കാലാവധി, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി 2025 ഓഗസ്റ്റിലെ തീരുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ലിസ്റ്റ് വരുമ്പോൾ അതിൽ ആദ്യത്തെ അഡ്വൈസിൽ, അല്ലെങ്കിൽ ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ആദ്യത്തെ അഡ്വൈസിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ 2028 വരെ കാത്തിരിക്കാൻ ചെയ്യാൻ, അപ്പോൾ വേറെ സബ്ജക്റ്റ് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ ജോലിയിൽ ഏർപ്പെടാനോ ഒക്കെ കുറേ കാലതാമസം പിടിക്കും. അപ്പോൾ അല്ലെങ്കിൽ അതുവരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട കാലയളവ്, അതായത് 4-5 വർഷം അങ്ങോട്ട് പോയി. പിന്നെ രണ്ടാമത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ലിസ്റ്റ് എന്തെങ്കിലും കാരണവശാൽ നിയമനം വൈകി, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ നിയമനം പിന്നെയും വൈകും. അപ്പോൾ മാർക്ക് നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് പിന്നാക്കം പോവും. അതായത് ഈ 2028 ആ റാങ്ക് ലിസ്റ്റിൻ്റെ അവസാനത്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 2028 കൂടി മാത്രമേ നിങ്ങൾക്ക് നിയമനം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 കൊല്ലം പിന്നെയും, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 5 കൊല്ലം പിന്നെയും അങ്ങോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുതിയ സബ്ജക്റ്റ് പഠിക്കുകയും പുതിയ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് കുറേ കാലതാമസം പിടിക്കും. അപ്പോൾ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകും. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് ഇറങ്ങിയ ഉടനെ തന്നെ അതിൽ ആദ്യത്തെ റാങ്കുകളിൽ ഇടം നേടാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ അഡ്വൈസ് കിട്ടും. അപ്പോൾ പിന്നെ ഇത് എല്ലാ വർഷവും നടക്കുന്ന പരീക്ഷയല്ലല്ലോ. അപ്പോൾ ഈ വരുന്ന പരീക്ഷ ആകെയുള്ളൊരു പരീക്ഷയെ കണക്കിലാക്കി നിങ്ങൾ നല്ലപോലെ ശ്രമിക്കുക. ശ്രമിച്ചിട്ട് ഈ 2025 ഇറങ്ങുന്ന ആദ്യത്തെ അഡ്വൈസിൽ, അതായത് ആദ്യത്തെ റാങ്കിൽ പെടാനായിട്ട് നിങ്ങൾ നല്ലപോലെ ശ്രമിക്കുക. അതുമാത്രമല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇനിയും ഒരു 3 വർഷം കാത്തിരിക്കണം. പിന്നെ അതിൻ്റെ പ്രക്രിയകൾ, തുടർ നടപടികളൊക്കെ നടക്കണമെങ്കിൽ വീണ്ടും 2 വർഷം കൂടെ കഴിയണം. അപ്പോൾ കാലങ്ങൾ അങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഇത് ആകെയുള്ളൊരു പരീക്ഷയായിട്ട് കണക്കിലെടുത്തിട്ട് ഈ ലിസ്റ്റിൽ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ പെടാനായിട്ട്, അതായത് ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ തന്നെ പെടാനായിട്ട് നിങ്ങൾ ശ്രമം നടത്തുക. അപ്പോൾ ഇതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക, എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. എക്സാം എപ്പോൾ വേണമെങ്കിൽ ആയിക്കോട്ടെ, നമ്മളുടെ ക്ലാസ്സുകൾ ഈ പറഞ്ഞ പോലെ തന്നെ ജനുവരി ആദ്യം തുടങ്ങും. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകളിൽ നല്ലപോലെ കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക, റാങ്ക് ലിസ്റ്റിൽ ആദ്യം തന്നെ ഇടം വാങ്ങാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്.